Hello, assalamu alaikum. Welcome back to my channel, Azizi Yummy Tales. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് ക്യാരറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ക്യാരറ്റിലിടും. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പാലും കുറച്ച് ക്യാരറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിസ്സാര സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് വേഗം നോക്കാം. ഇവിടെ ഞാനൊരു നാല് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സ്കിൻ ആദ്യം കളയുക. കളഞ്ഞ ശേഷം അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റലുവയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാൻ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് ഓയിലും എന്തോ എന്ന് വെച്ച് ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കുറച്ച് ബദാമും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലിൽ വരെ നെയ്യ് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് ഏലയ്ക്ക പൊടി, അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ളത് പൊടിച്ചെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 200 ml പാല് കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിൽ പാൽ അത്യാവശ്യം നല്ലപോലെ വരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പിൽ കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കുറഞ്ഞു കിട്ടും. പാൽപ്പൊടിയും പാൽ മിക്സും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് വരും. ഒരുപാട് ഡ്രൈ ആവണമെന്നില്ല. ഇനി അത് ചൂടാറിയ ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്താവല്ല കേട്ടോ. കുറേ ദിവസം ഫ്രിഡ്ജിലിരിക്കും. ഇത് ലഡു എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്. ആ തേങ്ങ നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതാണ്. ഈ ബോൾസ് ഓരോന്നും അതിലിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു കളറും ഒരു ഭംഗിയൊക്കെ ആയിരിക്കും. ഇത് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ പഞ്ചസാര അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കോട്ടിങ്ങിലും നല്ലൊരു മധുരം ഉണ്ടാവും. ഇനി കുറച്ച് പിസ്തയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ലഡു കറക്റ്റ് നല്ലതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. മാത്രമല്ല ഒരുപാട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മധുരം കൂടാനോ കുറയാനോ ഒന്നും ചാൻസ് ഇല്ല. കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ് ഈ ലഡു. നമുക്കിത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാനും ആ ഒരു ടേസ്റ്റ് അതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.